മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ഓടിച്ച് കാണുക. അതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടിയും ക്ലിയർ ആവും. നമ്മൾ സോഫ്റ്റ്വെയർ എന്താണ്, അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ പഠിച്ചു. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഫസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ ഫംഗ്ഷൻസുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിലെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ബാക്കി പോർഷൻ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ലേറ്റർ എന്താണ്. ട്രാൻസ്ലേറ്റർ എന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്താണ് പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലേ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് നമുക്ക് അറിയാവുന്ന രീതിയിലാണ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. പക്ഷെ നമുക്ക് കൂടി മനസ്സിലാവുന്ന ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുന്നത്, അതിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ സോഴ്സ് കോഡ് എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവില്ല, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കാരണം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ലോ ലെവൽ ലാംഗ്വേജ് അഥവാ മെഷീൻ ലാംഗ്വേജിലേക്ക് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യാവുന്ന ആളാണ് ആര്, ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്റർ ഇസ് എ മീഡിയേറ്റർ. ഹീ കൺവേർട്ടഡ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് അഥവാ മെഷീൻ ലാംഗ്വേജ്. ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റ് ദ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. അതായത് കാരണം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ ഇതാ മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പൊ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന തരത്തിലേക്ക് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുന്ന ആളാരാണ്, നമ്മുടെ ട്രാൻസ്ലേറ്റർ ആണ്. ഓക്കെ, അത് കൺവേർട്ട് ചെയ്യാൻ മാത്രമല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, കൂടെ ഒരു കാര്യം കൂടി ട്രാൻസ്ലേറ്റർ ചെയ്യുന്നുണ്ട്. അതെന്താ, നമ്മളുടെ എറർ ഡിറ്റക്ഷൻ എന്ന് പറയുക കൂടി ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടർ, സോറി നമ്മുടെ ട്രാൻസ്ലേറ്റേഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ടൈപ്പ് ഓഫ് ലാംഗ്വേജസുകളാണ്. ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പാണ്, സോറി ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് വരുന്നത്. ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് മൂന്നെണ്ണമാണുള്ളത്, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. ജസ്റ്റ് കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. കമ്പൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എഴുതുന്ന ഒരു പ്രോഗ്രാം, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിനെ മുഴുവനായിട്ട് ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യണം, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ, കമ്പൈലർ. കമ്പൈലർ ഒന്നിച്ചപ്പോൾ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന നോട്ട്ബുക്കിൽ ഒരു 100 പേജ്, 100 സെന്റൻസ് ഉണ്ട് വിചാരിക്കും. ആ 100 സെന്റൻസിനെ ഒറ്റയടിക്ക് നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന് വേണ്ടി നമ്മൾ കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒന്നിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയും, കുറച്ചുകൂടി സമയമെടുക്കും അല്ലേ. അപ്പോൾ കമ്പൈലർ ടേക്സ് മോർ ടൈം ആൻഡ് മോർ മെമ്മറി ഫോർ കൺവേർട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് പക്ഷേ ഇന്റർപ്രേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 100 സെന്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ സെന്റൻസ് വൈസ് ലൈൻ ബൈ ലൈൻ വൈസ് ആണ് എന്ത് ചെയ്യുന്നത്, കൺവേർഷൻ നടക്കുന്നത്. അതായത് ഫസ്റ്റ് ലൈൻ എടുത്തു, അതിനെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിൽ എന്തെങ്കിലും മെറേഴ്സുകൾ ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്തു, അത് യൂസർക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷമാണ് ആര് ചെയ്യുന്നത്, കൺവേർഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടി എളുപ്പമാണ് കമ്പൈലർ, ട്രാൻസ്ലേറ്റ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് കമ്പൈലറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഫാസ്റ്റർ ആണ്, കുറച്ച് മെമ്മറി യൂസ് ചെയ്യുകയും ചെയ്യുള്ളൂ ഇന്റർപ്രറ്റർ. ഓക്കെ, ദെൻ അതുപോലെ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റർ ആണ് അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ആര്, അസംബ്ലർ. അപ്പൊ എന്താണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ഇത് നമുക്ക് പഠിക്കാനും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ലേറ്റേഴ്സിൽ പഠിക്കാനുണ്ട്. അതിൽ എന്താണ് അസംബ്ലി ലാംഗ്വേജ് എന്നുള്ളത് പഠിക്കാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് അസംബ്ലി ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ആര്, അസംബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സുകൾ എന്താന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് പറഞ്ഞു. ഓരോന്നിൻ്റെയും എന്താണ് നമ്മൾ എക്സാമ്പിളാണ് പറയുന്നത്. കമ്പൈലറിന് എക്സാമ്പിളാണ് നമ്മൾ GCC, അതുപോലെ കൊബോള്, വിഷ്വൽ സ്റ്റുഡിയോ ഒക്കെ ഇന്റർപ്രറ്ററിന് എക്സാമ്പിളാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ലാംഗ്വേജസുകളും ഒരു വിധം ഇന്റർപ്രറ്റേഴ്സിന് എക്സാമ്പിളാണ് കേട്ടോ. ലിസ്റ്റ് പ്രോസസ്സിങ് ഒക്കെ AML, പൈത്തൺ ഒക്കെ എന്തിനും എക്സാമ്പിളാണ്, ഇന്റർപ്രറ്ററിന് എക്സാമ്പിളാണ്. അസംബ്ലി ലാംഗ്വേജിന് അസംബ്ലർക്ക് എക്സാമ്പിളാണ് സോപ്പ്, മാപ്പ്, ഫാപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്തിനും എക്സാമ്പിളാണ്, ട്രാൻസ്ലേറ്റേഴ്സിന്റെ എക്സാമ്പിൾസുകളാണ്. ഓക്കെ, ഒന്നുകിൽ ഒന്നിച്ച് ട്രാൻസ്ലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ചോദിക്കാം, അല്ലെങ്കിൽ വൺ ബൈ
ആയിട്ട് ചോദിക്കാം കമ്പൈലറിന് എന്താണ് ഇന്റർപ്രറ്ററിന് എന്താണ്. അപ്പൊ ഒന്നിച്ച് ട്രാൻസ്ലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു നോക്കിയ, പൈത്തൺ അല്ലെങ്കിൽ കൊബാള ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു നോക്കിയ അത് എഴുതാം കേട്ടോ. ഓക്കെ വരുന്നു. അപ്പൊ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതായത് സോഫ്റ്റ്വെയർസിലെ ടൈപ്സ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാതും ഒരുവിധം എല്ലാതും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും യൂസ് ചെയ്യുന്നൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂസർക്ക്, അതായത് എൻഡ് യൂസർ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പ്രോഗ്രാംസുകളാണ് എന്ത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ വിച്ച് ഇസ് ഡെവലപ്ഡ്, സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാ, ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഒന്നോ അതിലധികമോ പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തിരിക്കുന്നത്, ഒരു യൂസറിന്റെ ഒരു എൻഡ് യൂസറിന്റെ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഫംഗ്ഷൻ ഈ സോഫ്റ്റ്വെയറിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ പ്രൊഡക്ട്സുകളാണ്. ഓക്കെ, ഓൾ പ്രൊഡക്ട്സ്. ഓക്കെ, അതിന് നമ്മൾ എൻഡ് യൂസർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആപ്സുകൾ എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ മൊബൈലൊക്കെ ഒരുപാട് ആപ്സുകളില്ലേ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? എ സോഫ്റ്റ്വെയർ വിച്ച് ഇസ് ഡെവലപ്ഡ് ടു ഹെൽപ്പ് ദ യൂസർ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ഇസ് കോൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ വിച്ച് ഇസ് ഡെവലപ്ഡ് ടു ഹെൽപ്പ് ദ യൂസർ, ഒരു യൂസറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഒന്നോ അതിലധികമോ പ്രോഗ്രാംസുകൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻസിന്റെ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ്. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ് പ്രോഗ്രാംസ്, എന്റർടൈൻമെന്റ് സോഫ്റ്റ്വെയർ, ബിസിനസ് സോഫ്റ്റ്വെയർ, എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ, കാഡ്, സ്പ്രെഡ് ഷീറ്റ്, ഇതൊക്കെ എന്തിനു എക്സാമ്പിൾ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. നമ്മൾ നിങ്ങളിപ്പോ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ എന്തിനു എക്സാമ്പിൾ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ അതിന് മുന്നേ രണ്ട് വീഡിയോ നന്നായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിലേയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്തിട്ട് ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, സോഫ്റ്റ്വെയറും അതിന്റെ ടൈപ്സും എഴുതാൻ പറഞ്ഞിട്ട്, അതായത് അത് എന്താണ് സോഫ്റ്റ്വെയർ എന്ന്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ് എഴുതുന്നത്. അതിൽ രണ്ടിന്റെയും എക്സാമ്പിൾസുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം കേട്ടോ. അത് ഇത് ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് ആൻസർ ചെയ്തിട്ട് 8 മണിക്ക് മുന്നേ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.